അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച ദിവസമാണല്ലോ ഇന്ന്. വെള്ളിയാഴ്ച ജുമഅ കഴിയുന്നതുവരെയുള്ള സമയം ഇബാദത്തിന് പ്രത്യേകമായി നിർണയിക്കപ്പെട്ട സമയമാണ്. അതുകൊണ്ടാണല്ലോ ബാങ്ക് ജുമഅയുടെ ബാങ്ക് കേട്ടാൽ നിങ്ങൾ ജുമഅയ്ക്ക് വേണ്ടി പെട്ടെന്ന് എത്തണമെന്നും അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് വേഗം പോകണമെന്നും, ജുമഅ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ദുന്യവിയായ അമലുകളിലൊക്കെ ഏർപ്പെടാമെന്നും സൂറത്തുൽ ജുമഅയിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. വെള്ളിയാഴ്ച ദിവസം ശരിക്കും ഇബാദത്തിൻ്റെ ദിവസമാണ്. പ്രത്യേകിച്ചും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പതിവിനേക്കാളധികം ഉണർന്നിരിക്കുന്ന ദിവസമാണ് ഈ ദിവസം. കാരണം സയ്യിദുൽ അയ്യാമാണ്, ദിവസത്തിലേറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ്. സയ്യിദുൽ അയ്യാമിൽ സയ്യിദുൽ അദ്കാറാണ് നമ്മോട് ചെല്ലാൻ പറഞ്ഞത്. ഏറ്റവും വലിയ ദിവസമായത് കൊണ്ട് തന്നെ ഏറ്റവും വലിയ ദിക്ർ അതാണല്ലോ. ഫഅക്സിറു അലയ്യ മിനസ്സലാത്തി ഫീ, ആ ദിവസം നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചെല്ലുന്നത് വർദ്ധിപ്പിക്കണേന്ന്. ഏറ്റവും നല്ല ദിവസം ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ അമൽ, ഏറ്റവും ശ്രേഷ്ഠനായ അടിമയുടെ മേൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് ചെല്ലലാണ്. അതുകൊണ്ട് ഈ ദിവസം സ്വലാത്തിൻ്റേതാവണം. വെള്ളിയാഴ്ച എല്ലാ സമയവും സ്വലാത്തിൻ്റെതാണ്. 1000 സ്വലാത്ത് ചെല്ലുന്നതിനെക്കുറിച്ച് ഹദീസുകൾ വന്നിട്ടുണ്ട്. 100 സ്വലാത്ത് ചെല്ലുന്നതിനെക്കുറിച്ച് ഹദീസുകൾ വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 10 സ്വലാത്തെങ്കിലും ചെല്ലണമെന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട്. അതൊരു ഷഫാഅത്ത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് ലഭിക്കാനുള്ള വഴിയാണ്. 100 സ്വലാത്ത് ചെല്ലുന്നത് ഹദീസുകളിൽ കാണാനാവും. ഖലല്ലാഹു ലഹു മിയത്ത ഹജ, 100 സ്വലാത്ത് ചെല്ലുന്നവൻ്റെ 100 കാര്യങ്ങൾ അള്ളാഹു പരിഹരിക്കുമെന്നാണ്. സബഈന മിൻഹാ ലി ആഖിറതി വ സലാസീന മിൻഹാ ലി ദുനിയാ, അതിൽ 50 കാര്യങ്ങൾ പരലോകത്താണ്. പരലോകത്ത് നമുക്ക് പ്രതിസന്ധിയുടെ സാധ്യതയുള്ള 70 ഇടങ്ങളിൽ പരിഹാരമായി അള്ളാഹു നമ്മൾ ചൊല്ലിവെച്ച സ്വലാത്തിനെ കൊണ്ടുവരുമെന്നാണ് ഹദീസ് ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ 30 ഘട്ടങ്ങൾ, ദുനിയാവിൽ നമ്മൾ ഏതോ ചില പ്രതിസന്ധികൾ മുന്നിൽ കാണുമ്പോൾ നമ്മൾ ചൊല്ലിവെച്ച സ്വലാത്ത് കാരണം അള്ളാഹു പരിഹാരം നൽകുമെന്നാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സുമ്മ യുവക്കിലുള്ളാഹു ബിദാലിക മലക്ക, എന്നിട്ട് അള്ളാഹു ആ സ്വലാത്തിന് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ മലക്കിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. യുദ്ഖിലുഹു ഫീ ഖബ്രി കമാ യുദ്ഖിലു അലൈക്കുമുൽ ഹദായ, നിങ്ങൾ അടുക്കലേക്ക് ആരെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊണ്ടുവരുന്ന പോലെ നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഇന്നാലിന് വ്യക്തി ചൊല്ലിയ സ്വലാത്താണിത് എന്ന് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് തരുന്ന പോലെ മലക്ക് കൊണ്ടുവന്ന് തരുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ പറയാണ് ചൊല്ലിയാളുടെ പേര്, അവൻ്റെ രക്ഷിത മാതാപിതാക്കളുടെ പേര് വരെ ഖബറിൽ പറയപ്പെടും. സുമ്മാ അസ്ബതഹു ഇൻദി ഫീ സഹീഫത്തിൻ ബൈളാ, അങ്ങനെ സ്വലാത്ത് ചൊല്ലിയവൻ്റെ പേര് പരിശുദ്ധ റൗളായുടെ അകത്ത് രേഖപ്പെടുത്തപ്പെടുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. റൗളയുടെ അകത്ത് നമ്മുടെ പേരുണ്ടാവണോ? വെള്ളിയാഴ്ച ദിവസം 100 സ്വലാത്ത് ഉണ്ടാവണം. ജുമയുടെ സമയം കഴിഞ്ഞാൽ പെട്ടെന്ന് ജുമഅക്ക് പോകണം. എല്ലാവരും അൽകഹ്ഫ് സൂറത്ത് ഓതാൻ പരമാവധി ശ്രമിക്കണം. 3 അൽകഹ്ഫ് വരെ ഓതണമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നിലൊരിക്കലും കുറയരുത്. ഏറ്റവും വലിയ ഫിത്നയായ ദജ്ജാല് വരുമ്പോൾ ദജ്ജാലിനെ ഓടിക്കാനുള്ള ആയുധം അൽകഹ്ഫ് ആണല്ലോ. അടുത്ത വെള്ളിയാഴ്ച വരെ ഈമാനിൻ്റെ പ്രകാശം നിലനിൽക്കാനുള്ള വഴിയാണ് അൽകഹ്ഫ് എന്ന ഹദീസുകളിൽ വന്നിട്ടുണ്ടല്ലോ. അൽകഹ്ഫ് ഒരാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള ഈമാനിൻ്റെ വെളിച്ചത്തിൻ്റെ വഴിയാണല്ലോ. അതോടൊപ്പം തന്നെ ജുമഅ സമയം കഴിഞ്ഞാൽ ജുമഅക്ക് അതുപോടുകൂടെ എല്ലാ ആജാബുകളും പാലിച്ച് ദിക്റുകളൊക്കെ ചൊല്ലി ദുആ ചെയ്ത് മുഅ്മിനീങ്ങളുടെ ഖബറുകളൊക്കെ സന്ദർശിച്ച് തിരിച്ചു വരുമ്പോൾ സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന് 100 തവണ ചൊല്ലണം. അത് മഹാനായ അമലുൽ അല്ലാമ ഇബ്നു സുന്നി റളിയല്ലാഹു അൻഹു അമലുൽ യൗമി വൽ ലൈല എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ചൊല്ലുന്നവൻ്റെ 100,000 പാപങ്ങളും അവൻ്റെ മാതാപിതാക്കളുടെ 24,000 പാപങ്ങളും അള്ളാഹു പൊറുക്കുമെന്ന ഹദീസ് മഹാനായ അല്ലാമ ഇബ്നു സുന്നി റളിയല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ മഗ്രിബിന് മുമ്പേ ദുആക്ക് വലിയ ഉത്തരമുള്ള സമയമാണ്. വെള്ളിയാഴ്ചയിലെ പ്രത്യേകമായ സമയം പോലും അതാണ് എന്ന് ചില മഹത്തുക്കൾക്ക് അഭിപ്രായവുമുണ്ട്. അതോടൊപ്പം തന്നെ
വെള്ളിയാഴ്ച അസറിന് ശേഷം 80 സ്വലാത്ത് ചെല്ലുന്നതിനെ കുറിച്ച് ഹദീസുകളിൽ വന്നത്. 80 വർഷത്തെ പാപങ്ങൾ അള്ളാഹു പൊറിച്ചു കൊടുക്കുമെന്നാണ്. അള്ളാഹു തആല നമ്മെല്ലാവരെയും സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരിൽ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരിൽ, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ സൗഭാഗ്യമുള്ളവരിൽ, ഖിദ്മത്തുകളൊക്കെ സ്വീകരിക്കപ്പെടുന്നവരിൽ, സ്വാലിഹീങ്ങളായ മക്കളുടെ മാതാപിതാക്കളാവുന്നവരിലും, മാതാപിതാക്കൾക്കുള്ള സ്വാലിഹീങ്ങളെ മക്കളാകുന്നവരിലും എല്ലാം അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. വ ആഖിറു ദഅവതിനാ അൽഹംദുലില്ലാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.